നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സമാനതകളില്ലാത്ത സ്വർണക്കടത്ത് കേസ്, സമാനതകളില്ലാത്ത പല കാര്യങ്ങളുമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണക്കടത്തിലെ കേസിലെ പ്രതികളുമായി മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ തന്നെയായിരുന്ന എം ശിവശങ്കറിന് അടുത്ത ബന്ധമുണ്ട് എന്നതിന്റെ ഫോൺ രേഖകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ ശിവശങ്കറിനെതിരെ അച്ചടക്ക നടപടിയില്ല. രാജ്യാന്തര ശ്രദ്ധയിലേക്ക് ഉയർന്ന ഈ കേസിൽ കേസിനെ കുറിച്ച് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയിൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിനോ പ്രമുഖ സി പി എം നേതാക്കൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാടില്ല. അതേസമയം സ്വർണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷിന്റെ സുഖ ജീവിതത്തിന് വേണ്ടി, സ്വൈരവിഹാരത്തിന് വേണ്ടി ആ കാര്യങ്ങൾ നന്നായി ചെയ്തു കൊടുക്കാൻ എം ശിവശങ്കറിന്റെ സബോർഡിനേറ്റ്സ് അടക്കം, അതായത് എം ശിവശങ്കറുമായി അടുത്ത ബന്ധമുള്ളവരടക്കം ഓവർ ടൈം ജോലി ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ സാഹചര്യമാണ് ബിഗ് ബീറ്റ് അന്വേഷിക്കുന്നത്. അതേസമയം തന്നെ പാർട്ടി പത്രവും ചാനലും ശിവശങ്കറിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പലപ്പോഴും പാർട്ടി വക്താക്കളുടെ, പ്രമുഖ കുടുംബ നേതാക്കളുടെ ദൗത്യം ശിവശങ്കറിനെ ഡിഫൻഡ് ചെയ്യുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അന്വേഷണമാണ് ബിഗ് ബീറ്റ് നടത്തുന്നത്. സ്വാഗതം ബിഗ് ബീറ്റിലേക്ക്. ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു സഖാവ് പ്രീജിത് രാജ്, സി പി എമ്മിന് വേണ്ടി സി പി എമ്മിന്റെ പ്രമുഖ നേതാവ്, കോൺഗ്രസിന് വേണ്ടി കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ ജി രവികുമാർ നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുമ്പോൾ, യുവമോർച്ചയുടെ പ്രമുഖ നേതാവ് അഖിൽ എസ് എസ് ബി ജെ പിക്ക് വേണ്ടി നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ പ്രീജിത് രാജിൽ നിന്ന് തുടങ്ങുമ്പോൾ, ശ്രീ പ്രീജിത് രാജ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഡിഫൻഡ് ചെയ്യേണ്ട, മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കേണ്ട ബാധ്യത സി പി എം നേതാക്കൾക്കും വക്താക്കൾക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ശിവശങ്കറിന് വേണ്ടി സംസാരിക്കേണ്ട, ശിവശങ്കറിനെ ഡിഫൻഡ് ചെയ്യേണ്ട ബാധ്യത സി പി എം നേതാക്കൾക്കുണ്ടോ? ഇതിനകത്ത് ബഹുമാനപ്പെട്ട അവതാരകൻ പറഞ്ഞ ആദ്യം ഇതിന്റെ ഒരു ഇന്റർവ്യൂ ആയിട്ട് പറഞ്ഞ കാര്യം തിരുത്തിയിട്ട് നമുക്ക് പോകാം. മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനാണ് ശിവശങ്കർ എന്നുള്ള താങ്കളുടെ ആ ഒരു വ്യാഖ്യാനം, അത് ഒരു യുക്തമായിട്ടുള്ള അല്ലെങ്കിൽ അത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വ്യാഖ്യാനം അല്ല. ഒന്ന്, ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി. പിന്നെ എന്താണ് ശ്രീ പ്രീജിത് രാജ്, ഞങ്ങളൊന്ന് പറഞ്ഞു ഒരിക്കലും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ പിന്നെ ആരാണ്? പ്രതിപുരുഷൻ, പ്രതിപുരുഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രതിപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ നടത്തിപ്പിക്കാൻ പകരമാക്കിയ ആളല്ലല്ലോ അദ്ദേഹം. അതായിരുന്നല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയല്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന തസ്തികയിലിരിക്കുന്ന അത് ഏത് ഭരണമാണെങ്കിലും, യു ഡി എഫ് ആണെങ്കിലും ആ പ്രതിപുരുഷൻ എന്ന് പറയുന്നത്, അത് നമ്മളൊരു അധിഭാവുതത്തിന് വേണ്ടിയിട്ട് താങ്കൾ പറഞ്ഞതായിരിക്കാം. ഞാൻ താങ്കളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ പിന്നെ മുഖവിലക്കെടുക്കുന്നു. ഓക്കെ, അത് നടക്കട്ടെ. പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പിന്നെ നമ്മള് പിന്നെ അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്ന് സമർത്ഥിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ശിവശങ്കറിന് വേണ്ടി പാർട്ടി പത്രവും പാർട്ടി ചാനലും പിന്നെ നിരന്തരം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അവർക്കുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നു. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടെ, സമയപരിമിതി കൊണ്ട് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടാം. സ്വപ്ന സുരേഷിനെ നിയമിച്ചത് വി എസ് എസ് സിയുടെ ഒരു പാനലാണെന്ന് ഒന്നാം പേജിൽ ചെറിയ കോളത്തിൽ വാർത്ത നൽകിയത് ദേശാഭിമാനി. എന്തടിസ്ഥാനത്തിലാണ് വി എസ് എസ് സി തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ കൈരളി ടി വി നൽകിയ വാർത്ത എം ശിവശങ്കറുമായി കസ്റ്റംസ് കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ്. ഈ കൂടിക്കാഴ്ചക്ക് പോയ ശിവശങ്കറിന്റെ ഫോണാണോ കസ്റ്റംസ് വിളിച്ചെടുത്തത്? അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറഞ്ഞത് നന്നായി. കല്യാണാലോചന നടത്താൻ പോയി എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും വിലയിരുത്തിയത്. നമ്മൾ അങ്ങനെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ, താങ്കളൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കളൊരു മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററും ചീഫ് കൂടിയാണ്, അങ്ങനെ ഒരു മാധ്യമ രീതി ഇതിനു മുൻപുണ്ടോ? അതുകൊണ്ടാണ് സമാനതകളില്ല എന്ന് ഞാൻ ചോദിച്ചത്. താങ്കളിപ്പോ കൈരളിയുടെ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് കൈരളി മാത്രമല്ല ചെയ്തത്, മനോരമ ചാനലിന്റെ കൂടിയിട്ട് വിഷ്വൽ വേണമെങ്കിൽ ഞാൻ താങ്കളും ഫേസ്ബുക്കിലുണ്ടല്ലോ, ഞാൻ അല്ലെങ്കിൽ താങ്കളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഞാൻ അയച്ചു തരാം അതിന്റെ വിഷ്വൽ കൂടിയിട്ട്. ഈ കൂടിക്കാഴ്ച എന്നുള്ള പ്രയോഗമൊക്കെ എങ്ങനെയാണ് താങ്കളും
എന്നാ പറയേണ്ടത് പ്രഗത്ഭനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്നേക്കാൾ കൂടുതൽ മാധ്യമ മേഖലയിൽ, പ്രത്യേകിച്ചിട്ട് വിഷ്വൽ മാധ്യമ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പൊ താങ്കൾക്കറിയാം എങ്ങനെയാണ് ഒരു ബ്രേക്കിംഗ് വരുന്നത്, ഏത് രീതിയിലാണ് അത് വരുന്നത്, അത് ഉന്നതമായിട്ടുള്ള ഒരു മാധ്യമധർമ്മമോ അല്ലെങ്കിൽ അതൊന്നും പരിപാലിച്ചിട്ടുണ്ടല്ലോ നമ്മളൊരു ബ്രേക്കിംഗ് കൊടുക്കുന്നത്. താങ്കൾ കൊടുക്കുന്നതാണല്ലോ, ടൈപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ട് താങ്കൾക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ അതൊരിക്കലും ശിവശങ്കറിന് ഈ പറയുന്ന ഇത്രയും വലിയ ഒരു കാര്യം നടക്കുമ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നു എന്നുള്ളത് കൊണ്ട് അത് ശിവശങ്കറിനെ ന്യായീകരിക്കാനാണെങ്കിൽ മനോരമ കൂടി ന്യായീകരിച്ചിട്ടില്ല. അതൊന്നും നമുക്ക് നിലനിൽക്കുന്ന ഒരു ന്യായമല്ല. പിന്നെ നിലനിൽക്കുന്ന ഒരു ന്യായമല്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സസ്പെൻഷൻ നടപടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോ എനിക്ക് ഇതുവരെ ആ വാർത്ത കിട്ടിയിട്ടില്ല. എനിക്ക് എന്റെ സംശയം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഞാൻ അത് ആ വാർത്തയിലേക്ക് ഞാൻ എത്തി. ഞാൻ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഓണറിലേക്ക് കയറുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്തു. അതായത് നമ്മുടെ ഈ പിന്നെ എന്താ നമ്മുടെ അഖിലേന്ത്യാ സർവീസിന്റെ നടപടി ചട്ട അതിന്റെ ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അഖിലേന്ത്യാ സർവീസിൽ അദ്ദേഹം പുലർത്തേണ്ട ഒരു IASകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പുലർത്തേണ്ട ചില നിയമക്രമങ്ങൾ അദ്ദേഹം പാലിച്ചിട്ടില്ല എന്ന് ചീഫ് സെക്രട്ടറി പിന്നെ നയിക്കുന്ന അന്വേഷണ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ആ റിപ്പോർട്ട് മുഖവിലൊക്കെ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അത് വ്യക്തമാണ് എന്നുള്ളതിൽ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ആണ് ശ്രീ പ്രീജിത്തിലാൽ. അതുകൊണ്ട് ശ്രീ രതികുമാറിന്, KPCCയുടെ ജനറൽ സെക്രട്ടറി രതികുമാർ എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ചർച്ചയിൽ ചിലർ ഇങ്ങനെ സൂചിപ്പിക്കുകയായിരുന്നു, അച്ചടക്ക നടപടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെയും BJPയുടെ ഒക്കെ വാദമുഖങ്ങൾക്ക് ശക്തി കുറയും എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. നമ്മുടെ വാദമുഖങ്ങൾക്ക്, കോൺഗ്രസിന്റെയും BJPയുടെ ഒക്കെ വാദമുഖങ്ങൾക്ക് ശക്തി കുറയുകയാണോ ശ്രീ രതികുമാർ? ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു, എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു IT സെക്രട്ടറി സ്ഥാനത്ത്. അല്ല, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന പറയുന്നത് ഒരു ഗവൺമെന്റ് രക്ഷപിടിയിലാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ ചെയ്യേണ്ടത്? ഒരു വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ട് പ്രസം ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. രാജ്യത്തിന്റെ ഒരു സുരക്ഷയെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഈ രാജ്യത്ത് പലപ്പോഴായി സ്വർണം കടത്തിക്കൊണ്ടുവന്ന് സമ്പദ്ഘടനയെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് NIA പറഞ്ഞിരിക്കുന്നത് ഭീകരവാദത്തിന് വരെ ഇത് ഉപയോഗിച്ചെന്നാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ലോകത്ത് ഒരു ഭീകര സംഘടന പോലും ചെയ്യാത്ത വിധം ആളുകളെ വെച്ച് സ്വർണം കടത്തി അത് ഭീകരവാദത്തിന് ഉപയോഗിച്ചുവെന്ന് NIA കണ്ടെത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുകയല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹത്തെ അറസ്റ്റ്. അല്ല, ശ്രീ രതികുമാർ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, NIA അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള നടപടിക്രമങ്ങൾ NIAക്കല്ലേ ചെയ്യാൻ കഴിയുക? അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഇപ്പോ ഇദ്ദേഹത്തെ താങ്കൾ പറഞ്ഞതുപോലെ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ കാര്യം പറയുമ്പോ ഒരു കാര്യം ഓർത്തു പോകുന്നു. നമ്മളെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ പ്രതി 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് ഇവിടുന്നും പോയി വാളയാർ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പോയ ചരിത്രമൊക്കെ ഇപ്പൊ ദൃശ്യമാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും എന്ന് നമ്മൾ പറയാതെ തന്നെ അവര് നല്ല ഉപോത്ബലകമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം NIA ചെയ്യേണ്ടത് ഇതിനകത്ത് ഇപ്പോൾ BJPയുടെ സുഹൃത്തുണ്ട്, അഖിലുണ്ടല്ലോ ഇവിടെ, അവര് പറയണം. ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്തെല്ലാം കഥകൾ കേൾക്കുന്നു, ഒരാള് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാള് ഇവിടുന്ന് ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ നിന്ന് UAE പോയിരിക്കുന്നു. അതിനെ കുറിച്ച് എന്തെല്ലാം ആരോപണം, ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുമല്ല, അതിന് എന്തെല്ലാം ആരോപണം കേൾക്കുന്നു. നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങ് പറച്ചിലല്ലേ? ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ ബന്ധപ്പെടുന്ന സംഭവം 30-ാം തീയതി ഉണ്ടായ സംഭവം ഇന്ന് തീയതി 16-ആയി. അല്ല, നമുക്ക് വേണമെങ്കിൽ ശ്രീ രതികുമാർ ഇനി പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുന്നത് ഇത്ര നാൾ ശിവശങ്കറിനെ സംരക്ഷിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ശ്രീ പ്രീജിത് ലാൽ പറഞ്ഞതുപോലെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരു നടപടിക്രമമുണ്ട്. അതിന് IAS മാനുവൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് മാനുവൽ ഒക്കെ അനുസരിച്ച് അതിന് സമയമെടുത്തു. ഒരുപാട് സമയമൊന്നും എടുത്തില്ല, കാലങ്ങളൊന്നും എടുത്തില്ല.
കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ ഒരു അച്ചടക്ക നടപടിയിലേക്ക് വന്നു എങ്കിൽ ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി ശിവശങ്കറിനെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപത്തിന്റെ മുന്നോടിയാണ്. ഇതിനകത്ത് ശിവശങ്കർ മാത്രമല്ല, ഇത് ഞാനൊരു ഒരു ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളല്ല ഇത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി, ഐ ടി വകുപ്പിലെ സെക്രട്ടറി. അദ്ദേഹം ഗുരുതരമായ വീഴ്ച കാണിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ഒരു ഒരു പൊതുപ്രവർത്തകനും ചെയ്യാത്തത്, ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാരിന്റെ ശമ്പളം വരുന്ന ഉദ്യോഗസ്ഥൻ, വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം. ഇപ്പൊ ഏറ്റവും അവസാനം കേട്ട വാർത്ത എന്താണ്? ഇത് ഇപ്പൊ മുഴുവൻ വാർത്തകൾ എന്താ വരുന്നത്? ഇദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ഈ സർവീസുകൾ നിയമിച്ചിട്ട് അതിന് പുതിയ മാനം കൊടുക്കാൻ നിങ്ങളെ പോലുള്ള ആളുകൾ സമ്മതിക്കരുത്. ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത്. ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ അട്ടിമറിക്കുന്ന അല്ലല്ല സംസ്ഥാന സർക്കാർ, അതെ, ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, 24 മണിക്കൂറിനകം കൽത്തുറങ്ങി കിടക്കുക ചെയ്യേണ്ടത്. അതല്ലേ മാതൃക? ഇത് രാഷ്ട്രീയ വിഷയമായി നിങ്ങൾ കാണരുത്. ഒന്ന് ഒന്ന് ശ്രീ രവികുമാർ, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും രാജ്യദ്രോഹ കുറ്റം എന്ന താങ്കൾ പറയുന്ന കേസിലെ പ്രതിയായിട്ടില്ല ശിവശങ്കർ. അത് ഒരു കാര്യം, അതെ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരാളെ പിടിച്ചങ്ങ് കൽത്തുറങ്ങിടാൻ കഴിയില്ല എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്, കസ്റ്റംസും NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരികയാണ് ശ്രീ രവികുമാർ. ശ്രീ അഖിൽ, ശ്രീ രവികുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്, അറ്റാഷയെ ഇവിടുന്ന് കടക്കാൻ അനുവദിച്ചു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾ. ശ്രീ പ്രീജിത് ലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം ഇന്ന് പ്രധാനമായും ഉന്നയിച്ചിരുന്ന 5 ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആക്ഷേപം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയോ അല്ലെങ്കിൽ അവരുടെ അറിവോടെയോ പിന്തുണയോടെയോ അറ്റാഷയെ കടക്കാൻ സഹായിച്ചു എന്നൊക്കെ ഉള്ളതാണ്. അത്തരം രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്ക് BJP മറുപടി പറയേണ്ട ഒരു ഘട്ടം വരുന്നു. ഒന്ന്, രണ്ട്, ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യുന്നതോടുകൂടി ശിവശങ്കറിനെ ഇതാ പാർട്ടിക്കും മുഖ്യമന്ത്രിയൊക്കെ പേടിയായിരുന്നു, ശിവശങ്കറിനെ സംരക്ഷിക്കുന്നു എന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങൾ അവസാനിക്കുകയാണോ? രണ്ട് കാര്യങ്ങൾ. അല്ല, രാഷ്ട്രീയ ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ഈ അറ്റാഷയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന് വിദേശ മന്ത്രാലയത്തിന് പറയാൻ സാധിക്കുക? കേരളത്തിന്റെ അതിർത്തി കടന്ന് മംഗലാപുരം വഴി ബാംഗ്ലൂരിലേക്ക് എത്തിയ സ്വപ്നയും ഡൽഹിയിലേക്ക്, കേരളത്തിന്റെ അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് എത്തിയ അറ്റാഷയും ഒക്കെ ഒരേപോലെയാണ്. കേരളത്തിന്റെ, കേരള ഗവൺമെന്റിന്റെ വളരെ തന്ത്രപരമായിട്ടുള്ള നിലപാടുകളുടെയും വളരെ തന്ത്രപരമായിട്ടുള്ള ആസൂത്രണത്തിന്റെയും ഭാഗമായിട്ടാണ് ഇവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ BJPയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷണം ഈ മുന്നോട്ട് പോകുന്നത്. ഇതില് BJP എന്നോ CPM എന്നോ കോൺഗ്രസ് എന്നോ ഉള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയമല്ല. നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പദ്ഘടനയെ ബാധിക്കുന്ന ഒരു തരത്തിൽ വലിയ കോടികളുടെ, 8 കോടി രൂപയോളം വരുന്ന കവാല പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സരിത്തും സന്ദീപും ഈ മുഹമ്മദ് ഷഫിയും അടങ്ങുന്ന ടീം 8 കോടി രൂപയുടെ ഹവാല പണം ശേഖരിച്ചു വെക്കുകയും സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് അത് തയ്യാറെടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു വാർത്തകളാണ് ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വശം, നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിദേശ മന്ത്രാലയത്തിന്റെ സഹായത്തോടെയാണ് അറ്റാഷ പോയത്. വിദേശ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ അല്ല, വിദേശ മന്ത്രാലയത്തിന്റെ അല്ല, നിങ്ങൾ സൂചിപ്പിച്ചത് ആ ഒരു ധ്വനിയാണല്ലോ. ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഒരു വാക്ക് പറയുകയും ആ വാക്കിന് ഡബിൾ മീനിങ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു മാധ്യമ പോളിസി ഉണ്ട്. ആ മാധ്യമ പോളിസി അല്ല, ഞാൻ പറഞ്ഞു പ്രജിത്രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനൊന്നും അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യമില്ല. ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതിനൊക്കെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. രാഷ്ട്രീയമാണ് പ്രജിത്രാജ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ് മന്ത്രി KT ജലീലിനെ വിദേശ മന്ത്രാലയത്തിന്, ഞാൻ പറയട്ടെ, KT ജലീല് വിദേശ മന്ത്രാലയത്തിന്റെ ഉന്നത അധികാരികളുമായി സംസാരിച്ച് പ്രോട്ടോകോൾ ലംഘനമല്ലേ, ആ പ്രോട്ടോകോൾ ലംഘനം എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിച്ചത് എന്ന സംശയത്തിന് ധ്രുവീകരണം ഞാൻ നിങ്ങളോടൊരു മറുചോദ്യം ചോദിക്കുകയാണ്. KT ജലീൽ തങ്ങളുടെ മൈക്ക് മ്യൂട്ട് ആയി പോയിട്ടുണ്ട് ശ്രീ അഖിൽ. വിദേശ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഒരു എംബസിയുടെ അധികൃതവുമായി സംസാരിച്ചത് ഈ അറ്റാഷയെ ഈ ഇന്ത്യ കേരളം കടത്തി വിടേണ്ടത് ഒരു സാഹചര്യത്തിലേക്കല്ല എന്ന് സംശയിച്ച പൊതുസമൂഹത്തിന് സംശയിക്കാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ് കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.
കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രം സെക്രട്ടേറിയറ്റിന് പരിസരത്ത് വെച്ചിട്ടാണ് ഇതിന്റെ ആലോചനകളും ഗൂഢാലോചനകളും അതിന്റെ കൊടുക്കൽ വാങ്ങൽ നടപടിക്രമങ്ങളും എല്ലാം നടന്നിട്ടുള്ളത്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ, കേരളത്തിന്റെ ജനമനസാക്ഷികളെ, കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ, ആകമാനമുള്ള എല്ലാ ഭരണ ചട്ടക്കൂടുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് ഇത്രയും വലിയൊരു കൊള്ളയ്ക്കും അഴിമതിക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ കാലിത്തിറ്റ കുംഭകോണം പോലെയുള്ള വലിയ കുംഭകോണമാണ് സ്വർണക്കടത്തിലൂടെ കേരള ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. പാർട്ടി പത്രവും പാർട്ടി ചാനലും, ഇവിടെ പാർട്ടി ചാനല് കൂടിക്കാഴ്ച നടത്തിയെന്ന് അവതാരകൻ സൂചിപ്പിച്ച സമയത്ത് പ്രജിത് രാജ് അത് അങ്ങനെയല്ല, മാധ്യമത്തിന്റെ വളരെ വളച്ചൊടിക്കലാണ് എന്ന തരത്തിൽ സൂചിപ്പിച്ചു. അങ്ങനെയൊന്നുമല്ല, കൈരളിയുടെ കുറെ വിഷയലുകൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ആ കൂടിക്കാഴ്ച ഒരു പ്രതിയെ കൂടിക്കാഴ്ച എന്ന് അതിസംബോധന ചെയ്തത് അവർക്ക് ശിവശങ്കറിനെ പേടിയാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന പ്രധാന പ്രതിയെ അല്ലെങ്കിൽ പ്രധാന കണ്ണിയിലേക്ക് നടന്നു കയറുന്ന ചവിട്ടുപടിയാണ് ശിവശങ്കരൻ ഐ എ എസ് എന്ന് പറയുന്ന ആ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് ഞാനും ഉപയോഗിച്ചാൽ മുഖ്യമന്ത്രിയുടെ അപരൻ. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിനകത്ത്, കേരള നിയമസഭയ്ക്കകത്ത്, കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, ചീഫ് സെക്രട്ടറിയേക്കാൾ സ്വാധീനമുള്ള ഉന്നതനായ ഐ എ എസുകാരൻ അത് ശിവശങ്കരനാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ താങ്കൾ പറയുന്ന ആ ഉന്നതനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് സസ്പെൻഡ് ചെയ്യുക എന്നതല്ലോ ഒരു മാനദണ്ഡം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു 18 മണിക്കൂറോളം ഈ ശിവശങ്കരനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. കേരള പോലീസ് അല്ല ചോദ്യം ചെയ്തത്, കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് ടീമുകളാണ്, ഈ എൻ ഐ എ പോലുള്ള ടീമുകളാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ മാന്യമായി സസ്പെൻഡ് ചെയ്ത് നിർത്തണ്ടേ? അടിയന്തരമായി ലീവിൽ പോകാനാണോ മുഖ്യമന്ത്രി ആവശ്യപ്പെടേണ്ടത്? അങ്ങനെ അടിയന്തരമായി മുഖ്യമന്ത്രി ലീവിൽ പോകാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ മുഖ്യമന്ത്രി മാന്യമായി പറയണ്ടേ, അല്ല നിങ്ങളെ ഞാൻ സസ്പെൻഡ് ചെയ്യുകയാണ്, എന്റെ കൈകളിൽ കറപുരണ്ടിട്ടില്ല, എന്റെ കൈകളിൽ ഒരു അഴിമതിയുടെയും പങ്ക് പറ്റിയിട്ടില്ല എന്ന് ആർജവത്തോടെ പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് സാധിക്കണ്ടേ? മറ്റു മുഖ്യമന്ത്രികളെ മാറ്റി നിർത്തിയാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അതിന് ശ്രീ പ്രീജിത് ലാൽ മറുപടി പറയും. ശ്രീ പ്രീജിത് ലാൽ, ഇനി ഉണ്ടാകാൻ പോകുന്ന ആക്ഷേപം, അതായത് നിങ്ങൾ സസ്പെൻഡ് ചെയ്തു, ഇതുവരെ നിങ്ങൾക്ക് അത്തരത്തിലൊരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ല, ഇത്രകാലം നിങ്ങൾ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി കാത്തിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിക്കപ്പെട്ടത്. അത് തന്നെ വീണ്ടും ഇവർ ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രകാലം ഈ സസ്പെൻഷൻ എന്ന നടപടിക്രമത്തിന് അല്ലെങ്കിൽ ഒരു നടപടിക്ക് ഇത്രകാലം എന്തുകൊണ്ട് എടുക്കേണ്ടി വന്നു? ഇത്ര നാൾ എന്തിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ശിവശങ്കരനെ പ്രതിരോധിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് പാർട്ടിക്കും സർക്കാരിനും ഒക്കെ പോകേണ്ടി വന്നു എന്ന ചോദ്യമാണ്. കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ ഈ ലോകമാകെയുള്ള മലയാളികൾക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട്. അതിനിപ്പോ ഒരു ബി ജെ പിക്കാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. എന്റെ പ്രിയ സുഹൃത്ത് അഖിൽ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്, ആ അനിയം മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭരണ പരിഷ്കാരങ്ങൾ എന്താണ് എന്ന്, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. താങ്കൾ അവതാരകൻ ചോദിച്ചതിന് ഉത്തരം എനിക്ക് പറയേണ്ട സമയമാണോ അദ്ദേഹത്തിന് പറയേണ്ട സമയമാണോ? ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യമാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ അല്ലാതെ വേറെ ആർക്കാണ് മനസ്സിലാക്കി തരേണ്ടത്? ഞാൻ പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഒരു ചർച്ചയിൽ ഉന്നയിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് നിങ്ങളോട് വസ്തുതയാണ് പറയുന്നത്. ആ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും നിങ്ങളുടെ സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്ക് വിട്ടു തരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർ കൂടി മനസ്സിലാവണല്ലോ നിങ്ങൾ പറഞ്ഞ വണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. അതിനിടയിൽ ഇങ്ങോട്ട് പറയല്ല, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരിച്ചോ, ഞാനത് കേട്ടോണ്ടിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാധ്യമങ്ങൾ ആദ്യം ഈ സ്വപ്നയും ഇദ്ദേഹവുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ, ശിവശങ്കറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവര് രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ട് എന്ന ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു ആരോപണം മാത്രമായിരുന്നു അത്. അന്ന് സ്വപ്ന പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, ശിവശങ്കറും ഇപ്പോഴും അന്നും പ്രതിയാക്കപ്പെട്ടിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ, ശിവശങ്കറെ രണ്ട് ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി. അന്ന് ബി ജെ പിയും കോൺഗ്രസും പറഞ്ഞ പിന്നെ ഉന്നയിച്ച ആക്ഷേപം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ലെന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ അരുൺ പറഞ്ഞിട്ടുള്ള പിന്നെ അഖിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിർബന്ധിച്ചിട്ട് ലീവിൽ പോകാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല.
മുഖ്യമന്ത്രി ആരെയോടും ലീവിൽ പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് ഐ ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ മാറ്റി നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അത് ഉന്നതമായിട്ടുള്ള ധാർമ്മിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റി നിർത്തിയത്. അല്ലാതെ എൻ ഐ എ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, അതിനു മുമ്പ് തന്നെ മാറ്റി നിർത്തി. അതിനുശേഷം എന്ത് ചെയ്തു? ഈ പറയുന്ന കുറെ ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു വന്നു. ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴേ അന്വേഷിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് കബഡി നിർത്തി ഒരാളെ പുറത്താക്കാൻ വേണ്ടി പറ്റില്ല. ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഈ എന്താണ് വന്നത്? പ്രധാനപ്പെട്ട ഒരു ആരോപണം, സ്വപ്നയുടെ സർട്ടിഫിക്കറ്റ്, വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് അവർ സർക്കാരിന്റെ ചില പരിപാടികളിൽ, ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയായിട്ട് പ്രവേശിച്ചതും സർക്കാരിന്റെ പരിപാടികളുമായിട്ട് സഹകരിച്ചതും എന്നുള്ള ആരോപണം ഉയർന്നു വന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഒരു ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആരോപണം, ഒരു ആരോപണം കൂടി വന്നപ്പോൾ അതിന് അതുകൂടിയിട്ട് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുത്തി. ആ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചു. ഇന്ന് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവരെ പുറത്താക്കിയില്ലേ? അത് സസ്പെൻഡ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചില്ലേ? ഇനി ഞങ്ങളുടെ ചോദ്യം എന്താണ്? കേന്ദ്ര സർക്കാർ ഈ സസ്പെൻഷൻ അംഗീകരിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണുള്ളത്. ഇപ്പോൾ അഖിലേന്ത്യ സിവിൽ സർവീസ് അച്ചടക്ക നടപടി ചട്ടപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ നടപടി സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത്. കാരണം നമുക്കതിന് സംശയം വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കുവാനുള്ള ഒരു നീക്കം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ ആരംഭം മുതൽ തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് വി മുരളീധരന്റെ ആദ്യത്തെ പ്രസ്താവന. ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ കേന്ദ്ര അന്വേഷണ ഏജൻസി കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് 14 പേർ ചേർന്നാണ് ഈ സ്വർണം, രാജ്യദ്രോഹപരമായിട്ടുള്ള ഈ സ്വർണം കള്ളക്കടത്ത് നടത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് അവരത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ചയായിട്ടുള്ളത് കൊണ്ട് ഇത് ഇന്നലെയും ഞാൻ ഓരോന്നായിട്ട് ഇത് കാണുന്ന പ്രേക്ഷകരുടെ കൊണ്ടുവരുന്നതാണ്. എനിക്ക് ഒരു ചെറിയ സംഭവം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വരാത്തൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അല്ലല്ല അതൊരു ക്ലറിക്കൽ അല്ലല്ല അത് അതിന്റെ വേറൊരു കാര്യമാണ് പറയുന്നത്. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞെങ്കിലും അത് NIA കുറ്റപത്രം സമ്മതിച്ച് കോടതിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നേരത്തെ 14 പേരാണ് കൊണ്ടുവന്നത് എന്ന് അന്വേഷണ ഏജൻസി തന്നെ തന്നിട്ടുണ്ട്. അവർക്ക് തന്നെ ധാരണയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. ഇതിനകത്ത് വേറൊരു കാര്യം, നമ്മുടെ ജനം ചാനൽ ഉണ്ടല്ലോ, RSS സ്പോൺസേർഡ് ആയിട്ടുള്ള ജനം ചാനൽ. ജനം ചാനൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ 50 മീറ്റർ ഇപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് പടിഞ്ഞാറേക്കോട്ടയിൽ ജനം ചാനലിന്റെ ഒരു വസ്തുണ്ട്. അവിടെ എത്രയോ വർഷങ്ങളായിട്ട് അവർ കെട്ടിടമെടുക്കുന്നില്ല. അവരെന്തിന് ഈ സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ഈ ഇന്റർനാഷണൽ വിമാനത്താവളത്തിന്റെ അടുത്ത് തന്നെ ഇവർ ഈ ചാനലിന്റെ ഓഫീസ് ഉണ്ടാക്കി? അവിടെയാണ് നമ്മുടെ ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇരിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന വ്യക്തിയും വി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയും തലശ്ശേരി കൊളശ്ശേരി പറയുന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പണ്ടേ ബന്ധമുണ്ട്, മനസ്സിലായില്ലേ? വി മുരളീധരനാണ് സൂര്യ ടിവിയിൽ നിന്ന് ജനം ചാനലിലേക്ക് അനിൽ നമ്പ്യാറിനെ കൊണ്ടുവരുന്നത്, ഇന്ന് വിദേശ സഹകാര്യമന്ത്രിയായിരിക്കുന്ന വി മുരളീധരൻ. അപ്പോ സ്വപ്ന സുരേഷ് 5-ാം തീയതിയാണ് ഇവിടെ നിന്ന് കർണാടകയിലേക്ക്, BJP ഭരിക്കുന്ന കർണാടകയിലേക്ക് സ്വപ്ന സുരേഷ് സുരക്ഷ തേടിയിട്ട് അവർക്ക് സുരക്ഷ ഒരുക്കുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനു മുമ്പെയാണ് വി മുരളീധരന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ജനൻ TVയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അനിൽ നമ്പ്യാരെ സ്വപ്ന സുരേഷ് വിളിക്കുന്നത്, അവർ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അതിനകത്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്വപ്ന സുരേഷ് വളരെ നിഷ്കളങ്കിയാണ്. അവര് ഇങ്ങനെ വേറെ അവർ കോൺസുലേറ്റ് ജനറലിന്റെ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് വെള്ളപൂശുകയാണ്. താങ്കൾ ഈ കുറെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ആക്ഷേപങ്ങൾക്ക് ശ്രീ അഖിലിന് രാഷ്ട്രീയമായ മറുപടി ഉണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടോ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടോ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ബന്ധമുണ്ടായതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ശ്രീ
ഒരു നിമിഷം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ NIA എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏജൻസിയല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയല്ലേ. ഈ വിഷയം, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവുമായിട്ട് നയതന്ത്ര പരിരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ബന്ധം മുതലെടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് സംസ്ഥാന സർക്കാരല്ല നടപടി എടുക്കേണ്ടത്. മാത്രമല്ല ഇവ പ്രകാരം ഈ കേസിൽ വേറൊരു ഏജൻസിക്ക് അന്വേഷണം നടത്താൻ വേണ്ടി പറ്റില്ല. വേറൊരു ഏജൻസിക്കും സംസ്ഥാന സർക്കാരിന്റെ പോലീസിനോ മറ്റാർക്കോ ഈ കേസിനകത്ത് അന്വേഷണം നടത്താൻ വേണ്ടി പറ്റില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അഭിപ്രായത്തിൽ സംസ്ഥാന സർക്കാർ ഇനി എന്ത് വേണമെന്നാണ്, മുഖ്യമന്ത്രി ഇനി എന്ത് വേണമെന്നാണ്? നിങ്ങളുടെ ആവശ്യം നടപടിയായിരുന്നു, നടപടി എടുക്കുന്നില്ല എന്നുള്ള മറുപടി ഉണ്ടായിരുന്നു, നടപടി എടുത്തു. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇനിയെങ്കിലും അന്വേഷണം സുതാര്യമായി നടക്കുമെന്ന്, NIAക്ക് എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇല്ല, ഇത് വെറും പ്രഹസനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴ് നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് രാഷ്ട്രീയമായി കാണുന്നതിനുപരി, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് വെച്ച് അത് മാത്രം ഇതിന്റെ പുറകിലുള്ള യഥാർത്ഥ ശക്തികളെ മനസ്സിലാക്കണം. നിങ്ങൾ രാഷ്ട്രീയം, ഇതിനെ രാഷ്ട്രീയമായി മാത്രമാണ് കാണരുത്. ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ രാജന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശത്തിന്റെ പേരിൽ അധികാരം വെച്ചൊഴിഞ്ഞ ഒരു പാരമ്പര്യം കേരളത്തിലുണ്ട്. അല്ല ശ്രീ രവികുമാർ, ഒരു കാര്യം ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിയും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ആ കോൾ രജിസ്റ്റർ പരിശോധിക്കണമെന്ന് കേരളത്തിലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണികളെയും കണ്ടെത്തണമെങ്കിൽ അതുമായി ആ ബന്ധപ്പെട്ട 30-ാം തീയതിക്ക് ശേഷമുള്ള കോൾ രജിസ്റ്റർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ CCTV ഒരു വർഷത്തേക്ക് അതിന്റെ ലൈവ് നിൽക്കുന്നതാണ്. ഒരു വർഷത്തിനുള്ള മുഴുവൻ പരിശോധിക്കണമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നമുക്കറിയാം. അപ്പൊ ഇത് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നത് ഇതിനകത്ത് ആരെയെങ്കിലും തലക്കിൽ വെച്ച് ഇതിൽ യഥാർത്ഥ കണ്ണിൽ കല്ലിനെ പിടിച്ചൊരു കാര്യമല്ല, എറിഞ്ഞവനെ പിടിക്കണം. ഇത് കല്ലിനെ മാത്രം കയറി പിടിക്കുകയാണ്. ഇതിന്റെ അഴിമതി പുറത്തു വരണമെങ്കിൽ യഥാർത്ഥ ഇതിന് പുറകിലുള്ള യഥാർത്ഥ കക്ഷികൾ ആര്? ഇതിന് രാജ്യദ്രോഹം ഉണ്ടായാലും കുഴപ്പമില്ല, അതിന് വെള്ളപൂശാൻ ചില സുഹൃത്തുക്കൾ നടക്കുമ്പോൾ നമുക്ക് വിഷമം. മനസ്സിലായില്ലേ? ഇത് രാജ്യം തകർന്നാലും രാജ്യത്തിന്റെ സമ്പത്തിന് തകർന്നാലും കുഴപ്പമില്ല, അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വെള്ളപൂശുന്നത് വലിയ അപകാശമാണ്. അല്ല ശ്രീ രവികുമാർ, അത് NIA അന്വേഷിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ധൃതി എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, NIA അന്വേഷിക്കുന്നുണ്ടല്ലോ, എല്ലാം അന്വേഷിച്ചോളൂ. NIA സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നാണല്ലോ ഈ NIA അന്വേഷണങ്ങളുടെ ഒരു ആപ്തവാക്യം. ഇതിനകത്തും പ്രജിത്തും പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ നിന്നും 5-ാം തീയതി ഈ പ്രതികളെ കടത്തി ബാംഗ്ലൂരിലേക്ക് പോയത് BJP സഹായം കൊണ്ടാണെന്ന് പ്രജിത്ത് പറയുമ്പോള്, തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ കടന്നത് മാസത്ത് പാർട്ടി വരെ കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അഭ്യന്തര ഉപമന്ത്രിയായിരിക്കുമ്പോൾ പോയത്. ഇത് സ്വപ്ന ഈ ബാംഗ്ലൂര് പോയിട്ട് എത്രയോ ദിവസം കഴിഞ്ഞു. അതിനുശേഷം അവിടുന്ന് അവരെ ഈ NIA തന്നെ പിടിച്ചുകൊണ്ട് വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞ് 2-3 ദിവസങ്ങളായി. നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ പോകേണ്ടല്ലോ. അതിന്റെയൊക്കെ സൂചന എന്താണ്? ഇവിടെ നിന്ന് കടക്കുവാൻ ആര് സഹായിച്ചു? അതിന് പുറകിൽ ആരാണ്? ഇത് അവരെ അവിടെ താമസിപ്പിക്കാൻ ആര് സഹായിച്ചു? ഇത് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഗവൺമെന്റും BJPയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായി എവരെ സഹായിക്കുന്നു എന്നാണ് എന്റെ വിലയിരുത്തൽ. അല്ല ശ്രീ രവികുമാർ, ഒരു കാര്യം, അതായത് താങ്കൾ ഈ 5 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് എന്ന് VS അച്യുതാനന്ദൻ അടക്കം പറഞ്ഞിരുന്നു. ഈ 5 വർഷം മുമ്പുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ മാറ്റി നിർത്തലും അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമായാലും, പക്ഷെ ഇതിനപ്പുറം നിങ്ങൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെയുള്ള വാദങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ അന്നും ഉണ്ടായിരുന്നു. അതൊന്നും സംഭവിച്ചിട്ടില്ല. മുൻമാതൃകകൾ ഇല്ല എന്നത് നമ്മൾ പരിഗണിക്കണമല്ലോ.
അല്ല, അന്നത്തെ ഒരു സ്ത്രീയെ ബന്ധപ്പെട്ടുണ്ടായ സംഭവം ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യത്ത് സ്വർണം കള്ളക്കടത്തി ഭീകരവാദത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് NIA പ്രാഥമികമായി പറഞ്ഞിരിക്കുന്ന പറയുന്നത്. രതികുമാർ, ഇത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ രാജ്യദ്രോഹ കുറ്റം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തി എന്നതിന് ഇതുവരെ നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാകാം? മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥർക്കുണ്ടാകാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെയോ ചിലപ്പോൾ നേരിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവാം. ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിക്ക് നേരിട്ട് ഫോണില്ലായിരുന്നു. ആ സമയത്ത് ബഹുമാനനായ മുഖ്യമന്ത്രി, ആ സമയത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഫോണില്ലായിരുന്നു. പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോണുകളിൽ നിന്നാണ് അദ്ദേഹം വിളിച്ചത് എന്നൊക്കെ നിലയിലാണല്ലോ ആ കേസ് പിന്നീട് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ നമുക്ക് ഫോണിൽ വിളിച്ചു എന്നോ അല്ലെങ്കിൽ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ കള്ളക്കടത്തായിരുന്നു എന്നൊക്കെ നമുക്ക് ആക്ഷേപിക്കാൻ കഴിയുമെന്ന്. ലഘൂകരിച്ച് പറയരുത്, ഇത്തരം സംഭവങ്ങളെ ലഘൂകരിക്കരുത്. ആരോപണത്തിന് പുറത്തുള്ള വിഷയമല്ല ഇത്. നയതന്ത്ര രംഗത്ത് ഒരു രണ്ട് രാജ്യങ്ങൾ ശ്രീ രവികുമാർ, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ലഘൂകരിച്ചിട്ടും കാര്യമൊന്നുമില്ലെന്ന് താങ്കൾ, നമ്മളിനി ആരൊക്കെ ലഘൂകരിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇതൊന്നും നമ്മളുടെ അല്ല, അങ്ങനെ ലഘൂകരിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞ ആരോപണവുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തെ ലഘൂകരിക്കരുത്. രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, KPCC പ്രസിഡന്റ് പറഞ്ഞത്, ഇത് രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് അതിനെ സഹായിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിന്നവരെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി മൗനം പാലിക്കുമ്പോൾ, നിവൃത്തിയില്ലാതെ വരുമ്പോൾ, എല്ലാ പഴുതുകളും അടഞ്ഞടഞ്ഞ് വരുമ്പോഴാണ്, ഇപ്പോഴാണ് 16 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ 16 ദിവസം എടുത്തു. അതിനകത്താണ് നമുക്ക് സംശയം. ഇത് BJP ഗവൺമെന്റിന്റെയും അഖിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ശ്രീ രതികുമാർ. അതായത് ഈ സ്വർണക്കടത്ത് കേസിൽ M. ശിവശങ്കറിന് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ, അതായത് ഇതുവരെ കസ്റ്റംസിന് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കസ്റ്റംസിന്റെ ഈ മാരത്തോൺ ചോദ്യം ചെയ്യലോ, ഫോൺ പിടിച്ചു ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു വരട്ടെ, പക്ഷെ ഇതുവരെ സാധാരണഗതിയിൽ അറിയാമല്ലോ താങ്കൾക്ക് ഈ കസ്റ്റംസ് അത്തരത്തിൽ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലേക്ക് വന്ന ആരും അത്തരത്തിൽ പിന്നീട് റിലീസായി പോയിട്ടില്ല എന്ന്. അതായത് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ പോലും ബന്ധപ്പെടുത്താൻ ഈ അന്വേഷണ സംഘങ്ങൾക്കോ അന്വേഷണത്തിനോ കഴിയുന്നില്ല എങ്കിൽ ഇതുവരെ ഉന്നയിച്ച രാഷ്ട്രീയ ആക്ഷേപങ്ങൾ കുറച്ച് ക്രൂരമായി പോയി എന്ന് പൊതുസമൂഹം വിലയിരുത്തിയാൽ തെറ്റു പറയാനാകും. അതെ ശ്രീ രതികുമാർ. അല്ല, ഈ സ്വർണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ പൗരോസ് തൊട്ടാൽ എല്ലാം പവിത്രമാകും എന്ന് പറയുന്നതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതുകൊണ്ടും LDF ഭരിക്കുന്നതുകൊണ്ടും അവര് ചെയ്യുന്നതെല്ലാം പണ്ട് ചൊല്ലും, അവര് ചെയ്തതുകൊണ്ടെല്ലാം പവിത്രമാണെന്ന് പറയുന്ന രീതിയാണ് ഇദ്ദേഹത്തിന്റെ വർത്തമാനം. അതല്ല, ഇത് ലോകത്ത് ഒരിക്കലല്ല, മുംബൈ 4 തവണ ഇത്തരം കള്ളക്കടത്ത് നടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അതിന്റെ വസ്തുതകൾ ഇനി രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. ഇത് അങ്ങനെ ശ്രീ രവികുമാർ, 12 തവണ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ തന്നെ ഈ നമ്മുടെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റ് പരിസരത്തേക്ക് തന്നെ സ്വർണം വന്നു എന്ന് സ്വപ്ന സുരേഷ് ഒക്കെ സമ്മതിച്ചു എന്നാണ് വാർത്തകൾ. നമുക്കറിയില്ലല്ലോ, ഈ വാർത്തകൾ മാത്രം അന്വേഷിക്കാൻ കഴിയും. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, അവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തി, കേരളത്തിലെ സ്പീക്കറെ ബന്ധപ്പെടുത്തി, കേരളത്തിലെ മന്ത്രിമാരെ ബന്ധപ്പെടുത്തി, മന്ത്രിമാർ വിളിക്കുന്നതിനെ ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് ഈ ഗവൺമെന്റിന്റെ ബന്ധമുണ്ട് എന്ന് കേരളത്തിലെ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ ഉമ്മൻചാണ്ടിയോ പറയുമ്പോൾ താങ്കൾ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയില്ല, വ്യക്തമാണ്. ശ്രീ അഖിൽ, ശ്രീ ത്രിജിത് രാജ് കുറച്ച് രാഷ്ട്രീയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണ്, വിദേശകാര്യ സഹമന്ത്രിയുമായി ഒക്കെ ബന്ധപ്പെട്ടാണ്. അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. രണ്ടാമത് ശ്രീ രതികുമാറിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് താങ്കളോട് ആവർത്തിക്കാനുള്ളത്. അതായത് ഈ M. ശിവശങ്കറിനെ സ്വർണക്കടത്തുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു തെളിവും കസ്റ്റംസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ നമ്മൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ ഉയർത്തിക്കൊണ്ടു വന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് പോയി ഇടിച്ചു നിൽക്കുമോ എന്ന സംശയമുണ്ടോ നിങ്ങൾക്കിപ്പോ? അല്ല, ഇതില് പ്രജിത് രാജ് പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല.
ഒന്നാമത്തെ കാര്യം അല്ല ഞാൻ അദ്ദേഹം എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് കൊണ്ട് ഞാൻ ആ തരത്തിൽ തന്നെയാണ് അല്ല ഞാൻ പരസ്പര സ്നേഹം എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദ കൂടി ഉണ്ടാകണം. രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരോട് ബഹുമാനാർത്ഥം സംസാരിക്കാനും ബഹുമാനാർത്ഥം പെരുമാറാനും അതൊരു രാഷ്ട്രീയ പാർട്ടി ആ ചട്ടക്കൂടിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കുറ്റം പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഡിപ്ലോമാറ്റിക് ബാഗുമായി സംബന്ധിച്ച് ഈ കേരളത്തിലേക്ക് വന്ന 30 കിലോ സ്വർണവുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച ആരംഭിക്കുന്നത് തന്നെ. നിങ്ങൾ ഈ ചർച്ചയ്ക്കെടുത്ത വിഷയം എന്തായിരുന്നു? ശിവശങ്കരനെ പേടിക്കുന്നതാര്, ശിവശങ്കരനെ പേടിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലുള്ള ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്, LDF ഗവൺമെന്റ് ആണ് എന്ന ഒരു ഉത്തരം മാത്രമേ ഇതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതില് ഈ പ്രജിത് രാജ് പറഞ്ഞതുപോലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കും, അതൊക്കെ ബാലിശ്യമായിട്ടുള്ള വാദഗതികൾ മാത്രമാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, അദ്ദേഹം അതിനുള്ള വ്യക്തമായിട്ടുള്ള കാലിഫിക്കേഷനും നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒരു അടിസ്ഥാനരഹിതമായി ഒരാളെ ഇപ്പം എന്തു പറയാൻ, എനിക്ക് കണ്ണു കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഇരുട്ടാകുന്നത്, പൊതുസമൂഹത്തിനും ഇരുട്ടാണ് എന്ന ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തടത്തോളം ഈ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വമാണ്, അന്ധതയാണ് എന്ന് മാത്രമേ എനിക്ക് അതിന് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞല്ലോ ശിവശങ്കറിന് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ബന്ധവുമില്ല, അദ്ദേഹം ശിവശങ്കറിന്റെ ഈ മുഖ്യമന്ത്രിയുടെ അപരക്കാരൻ അല്ല എന്ന്, അത് എങ്ങനെയാണ് പൃഥ്വിരാജിന് നെഞ്ചിൽ കൈ വെച്ച് പറയാൻ സാധിക്കുമോ? കേരളത്തിൽ പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായ അഴിമതികളുണ്ട്, ഈ സ്വർണ്ണക്കടത്ത് ഒന്ന്, ഈ ബാർക്കോഴ അഴിമതി, ഈ സ്പ്രിംഗ്ലം അഴിമതി, അതുപോലെ ഹെലികോപ്റ്റർ അഴിമതി, ഈ പ്രളയം ഫണ്ട് തട്ടിപ്പ്, യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് ദാനം, PSCയിലെ പിൻവാതിൽ നിയമനം, ബന്ധു നിയമനം, പമ്പയിലെ മണൽ ഖനനം, ഈ പമ്പയിൽ നിന്നും ലോറിക്കണക്കിന് ഈ മണൽ കടത്തിയ ഇതില് ഇതിന് പ്രതികൂട്ടിൽ വന്ന ഗവൺമെന്റിനെ ഞാൻ സൂചിപ്പിച്ചു വെച്ചതാണ്. ശിവശങ്കരൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ബി ടീമാണ് എന്നതിന് ഒരു സംശയവുമില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഏതൊക്കെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിൽ വന്നിട്ടുണ്ടോ? ഈ കേരളത്തിലെ വെബ്ക്യൂ എന്ന് പറയുന്ന ആപ്പ് ഈ വരുന്ന സമയത്ത് അതിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ല, ഞാൻ സൂചിപ്പിച്ചു വെച്ചതാണ്. അല്ല, അത് ഒരു കാരണം മാത്രമാണ്. ശിവശങ്കരൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും എന്ന് പറയാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന നരാധമനെ സംരക്ഷിച്ചു പിടിക്കുന്ന മറ്റൊരു പ്രതിരൂപമാണ് ഈ ശിവശങ്കരൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ചു ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഒരു സന്ധിയിൽ വന്ന് ഇടിച്ചു നിൽക്കാൻ പോകുന്നത് ഏത് തരത്തിലാണ് അദ്ദേഹം നിങ്ങൾക്കത് സൂചിപ്പിക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾക്കൊരു സംശയവുമില്ല, ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഈ സ്വർണക്കടത്ത് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന, രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സംബന്ധിക്കുന്ന, രാജ്യത്തിന്റെ ഈ നയതന്ത്രവുമായി ബന്ധപ്പെടുന്ന ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധം പരിശോധിക്കണം, അല്ലെങ്കിൽ ആ ബന്ധത്തെ പറ്റി ഉന്നതതല അന്വേഷണം വേണമെന്നാണ് BJP ആവശ്യപ്പെട്ടത്. ശിവശങ്കറിനെ മാത്രം മാറ്റി നിർത്തണം, അല്ല ശിവശങ്കറിനെ മാത്രം മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ ഒരു സ്വപ്നയിലോ ഒരു സരിത്തിലോ ഒരു സന്ദീപിനോ മാത്രമായി ഈ അന്വേഷണം ഒതുങ്ങി നിൽക്കണമെന്നോ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടുമില്ല, ഞങ്ങൾ ഒരിടത്തും അത് പറഞ്ഞിട്ടുമില്ല. താങ്കൾക്ക് അങ്ങനെ സംശയമുണ്ടോ ശ്രീ അഖിൽ? താങ്കൾക്ക് അങ്ങനെ സംശയമുണ്ടോ NIA ഈ കുറച്ചു പേരിൽ മാത്രം ഈ അന്വേഷണം ഒതുക്കുമെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അന്വേഷണം എന്നയുടെ അന്വേഷണം അങ്ങനെ ഈ കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നതിന്റെ സൂചനയാണ് ഈ ശിവശങ്കറിലെ ചോദ്യം ചെയ്യലിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള അതുകൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞത് ഈ കേസിൽ എന്നെ അന്വേഷിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടല്ലേ? ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ ഇനി സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് നമുക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്? നടപടിയാണ്, നടപടി എടുക്കണം എന്നതിന് ശേഷം ശിവശങ്കറിനെതിരെ സർക്കാർ എന്ത് ചെയ്യണമെന്നാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ചിട്ട് ഞാൻ പ്രതിത്രനോട് വീണ്ടും പറയുകയാണ്, എന്റെ ചെറിയ അറിവിൽ, എന്റെ ചെറിയ വായനയിൽ, എന്റെ ചെറിയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംശുദ്ധമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ഇന്ത്യയിൽ അഴിമതിക്ക് വിധേയമായിട്ടുള്ള മുഖ്യമന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. KRUNAKARAN രാജിവെച്ച കാര്യം ഇവിടെ രതികുമാർ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ നിതീഷ് യാദവ് കുംഭകോണ കേസിന്റെ ഭാഗമായിട്ട് രാജിവെച്ചിട്ടുണ്ട്. ബീഹാറിൽ നിരവധി മുഖ്യമന്ത്രിമാർ ഈ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ഇന്ത്യൻ മഹാരാജ്യത്ത് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണങ്ങളെ നേരിട്ട ചരിത്രമുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ. എന്തുകൊണ്ട് എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് താങ്കൾ പറയുന്നത്? മുഖ്യമന്ത്രി തെളിഞ്ഞോ?
അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഫിറോസ്, കേരളത്തിലെ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ് കേരളത്തിലെ ഐ ടി ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ശിവശങ്കരൻ ഐ എ എസ്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ആളാണ്, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ച ആളാണ് സ്വപ്ന. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് കേരളത്തിൽ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന അങ്ങക്കും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന എന്നെ പോലുള്ള ഒരു സാധാരണക്കാരനും കേരളത്തിന്റെ പൊതുമനസാക്ഷിക്കും എങ്ങനെയാണ് പറയാതിരിക്കാൻ സാധിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത സ്വർണം, ആ സ്വർണവുമായി ഇടപെട്ടിട്ടുള്ളത് അവിടത്തെ മന്ത്രി കൂടിയായിട്ടുള്ള ഇ പി ജയരാജനാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ പറയുന്ന സന്ദീപ് നായരെ ഇവിടെ തിരുവനന്തപുരത്ത് മദ്യവെച്ച് വാഹനം ഓടിച്ചതിന് പിടിച്ച് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത് പോലീസ് അസോസിയേഷന്റെ നേതാവാണ്. ആ പോലീസ് അസോസിയേഷന്റെ നേതാവാണെങ്കിലോ സി പി എമ്മിന്റെ കൗൺസിലർ കൂടിയാണ്. ഇത് എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് അധോലോക ബന്ധവുമായിട്ടാണ്, അല്ലെങ്കിൽ അധോലോക മാഫിയയുമായിട്ടാണ് ബന്ധമെന്ന് ഒരാൾക്കും പറയുന്നതിലോ സംശയിക്കുന്നു. നമുക്ക് സ്പെസിഫിക് ആയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്? നമ്മളിങ്ങനെ കുറെ ആക്ഷേപങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും കുറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, ഞങ്ങൾ കുളം കലക്കി അതിൽ നിന്ന് മീൻ പിടിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം, ഞങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോടും കേരളത്തിന്റെ ജനതയോടും ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ സ്വർണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഈ കഴിഞ്ഞ നാളുവഴികളിലൂടെ ഉള്ള ചിത്രം എടുത്തു പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു സ്വതന്ത്രമായ അന്വേഷണത്തിന് വേണ്ടി അപ്പോ അദ്ദേഹം കത്തെഴുതി കേന്ദ്രത്തിലേക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് കത്തെഴുതി. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് കത്തെഴുതിയാലും കേന്ദ്രം ഭരിക്കുന്നത് ഈ നാടിനോട് സ്നേഹമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അമിത്ഷായാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഈ ഇവർ പറയുന്നതിന് മുമ്പേ എന്നെ കേരളത്തിലെത്തുന്നതും, എന്നെ വന്ന് സൂര്യൻ ഉദിച്ചസ്തമിക്കുന്നതിന് മുമ്പ് സ്വപ്നയും സരിത്തും ഒക്കെ കസ്റ്റഡിയിലാകുന്നതും, കേരള പോലീസിന്റെ കണ്ണുമുട്ടത്തൂടെ കടന്നുപോയി എന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേ മിടുക്കന്മാരായ എൻ ഐ എയുടെ മുമ്പിൽ അതേ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അമിത്ഷാ നിയോഗിച്ച ആ സംഘത്തിന്റെ മുമ്പിൽ ദാ തുറന്നിട്ടിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിലുകൾ അടക്കം. നിങ്ങൾക്ക് എന്തും അന്വേഷിക്കാം എന്ന് പറയുകയാണ് ഞാൻ. നിങ്ങൾ ചോദിച്ച ഉത്തരം കൂടി നിങ്ങൾ കേട്ടിട്ട് പോകൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരുടെ മുന്നിലും എന്നയുടെ മുന്നിൽ മാത്രമല്ല തുറന്നിട്ടാൽ, ആ തുറന്നിടുന്നത് കേരളത്തിന്റെ ഒരു ജനമനസ്സിലാണെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിപ്പോകാനുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഈ കേരളത്തിൽ എന്നെ കടന്നുവരും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവൺമെന്റും എല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അല്ല, അഖിൽ പറയുന്നത് ഇതാണ്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നിട്ടു എന്ന് പറഞ്ഞ ഇവിടെ അതൊരു വീരസ്യമായി പറയണ്ട. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നിട്ടാലും അടച്ചിട്ടാലും എൻ ഐ എ കയറണമെങ്കിൽ കയറുമെന്നാണ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ പ്രീജിത് രാജ്, അതായത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അഖിലിന്റെ പാർട്ടിയും അതുപോലെ തന്നെ രതികുമാറിന്റെ പാർട്ടിയും ഒക്കെ ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം, നടപടിയെടുക്കുന്നില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി കേരളത്തിന്റെ പൊതുസമൂഹത്തിലും താങ്കൾ പറഞ്ഞതുപോലെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം വലിയ ചർച്ചയായി. സർക്കാരിന്റെ പ്രതിച്ഛായയെ, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായൊക്കെ ഇവരെടുത്ത് ചെവരിൽ തേച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ ഇതെല്ലാം മുഖ്യമന്ത്രി ഇതാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനം സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ട്. അതൊന്ന്, അത് വേണ്ടിയിരുന്നോ, ഇത് നേരത്തെ ആകാമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ താങ്കൾ സർവീസ് റൂളൊക്കെ പറയുമെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമെന്ന് താങ്കൾ നിഷേധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. ചീഫ് സെക്രട്ടറിയേക്കാൾ, അതായത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനിയായ ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ അത് അങ്ങനെ അല്ലെങ്കിൽ താങ്കൾക്ക് അത് നിഷേധിക്കാം. എങ്ങനെയായാലും അത്രയും നിർണായകമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പിശക്, പിഴവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിഴവാണ്, അത് മുഖ്യമന്ത്രിയുടെ കൂടി ഉത്തരവാദിത്തം അതിനുണ്ട് എന്ന് 5 വർഷം മുമ്പ് സമാനമായി പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ്. ആ അതേ ബൈറ്റും അതേ സെന്റൻസുകളും ഇപ്പോൾ വാട്സാപ്പുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അന്ന് ഉമ്മൻചാണ്ടിക്ക് ഒരു ന്യായം, ഇപ്പോ താൻ മുഖ്യമന്ത്രിയായപ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയൻ ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ തനിക്ക് മറ്റൊരു ന്യായം എന്ന് പറയുന്നത് ശരിയാണ്? ശ്രീ ഫിറോസ്, നമ്മൾ ഇതിനകത്ത് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
അങ്ങനെ വലിയ ഗുരുതരമായ ഒരു തെറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു കത്തെങ്കിലും വെച്ചിട്ട് അത് നിഷേധിക്കില്ലേ? ബഹുമാനപ്പെട്ട ഗവർണർ പല കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണല്ലോ, ഇടപെട്ടിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഗവർണർ മുഖാന്തരം അത് കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കില്ല? അങ്ങനെ എന്തെങ്കിലും ഒരിടത്ത് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത് തന്നെ നമുക്ക് വ്യക്തമല്ലേ. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വന്നിട്ടില്ല. സമയബന്ധിതമായിട്ട് നമുക്കൊരു കാര്യം, ഒരു സർക്കാരിന്റെ നടപടിക്രമം എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എടുത്തു പോയില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ നമ്മൾ സസ്പെൻഷൻ പോലുള്ള ഒരു നടപടി എടുക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണ്. കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ 24 മണിക്കൂറിനകം എന്തുകൊണ്ടാണ് നമ്മൾ ഈ സസ്പെൻഷൻ നടപടി എടുത്തത് എന്നതിന്റെ തെളിവുകൾ കൂടിയിട്ട് കേന്ദ്രത്തിന് നൽകേണ്ടതുണ്ട്. അങ്ങനെ നൽകിയില്ലെങ്കിൽ ഈ സസ്പെൻഷൻ താനെ റദ്ദാവും, മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു ഏജൻസിയെ വെക്കേണ്ടതുണ്ട്. ആ ഏജൻസിയെ വെച്ചു, ചീഫ് സെക്രട്ടറിയുടെ വളരെ എന്താ പറയേണ്ടത് പിന്നെ ഉന്നത തലത്തിലുള്ള ഒരു ഏജൻസിയെ വെച്ചു, ആ ഏജൻസി അന്വേഷിച്ചു, ഒരു റിപ്പോർട്ട് തന്നു. 2 മണിക്കൂറെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിലെ ഒരു മുഖ്യമന്ത്രിക്ക് നമുക്ക് കൊടുത്തൂടെ? 2 മണിക്കൂർ കൊടുത്തൂടെ? 2 മണിക്കൂർ പോലും എടുത്തില്ല. അതിനിടയിൽ സസ്പെൻഷൻ നടപടി എടുത്തു ഒരു സർക്കാർ. ഇതിന് ഇത്തരത്തിലുള്ള ഒരു മാതൃക ഏതെങ്കിലും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ഗുജറാത്തിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു മാതൃക ഇത്രയും സമയബന്ധിതമായി, ഇത്രയും ചടുലമായി, ഇത്രയും ധാർമ്മികത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മാതൃക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ രവികുമാർ പറഞ്ഞു, പിന്നെ വലിയ പ്രശ്നമാണ് ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യമാണ് നടത്തിയിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത്. എനിക്കതിനകത്തൊന്നും തർക്കമില്ല. ഞാൻ ശ്രീ രവികുമാറിന്റെ ആ വാദത്തെ ശിരസാവഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. സ്വർണ്ണക്കടത്ത് നടത്തുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അങ്ങനെ കള്ളക്കടത്ത് നടത്തുവാൻ വേണ്ടി പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ലോക ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു കള്ളക്കടത്താണോ? ഇവര് ഭരിക്കുമ്പോൾ കള്ളക്കടത്ത് നടത്തിയിട്ടില്ലേ? നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ വെറും 2% പിടിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ പിടിക്കേണ്ടത് ആരാണ്? കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള കസ്റ്റംസ് ആണ് ഇത് പിടിക്കേണ്ടത്. അവരുടെ അവരുടെ സംവിധാനമാണ് പിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, താങ്കൾ തന്നെ പറഞ്ഞു, 12 പ്രാവശ്യം ഇവിടെ ഈ നമ്മുടെ ഈ 2 രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പിന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണം കള്ളക്കടത്ത് നടത്തി പറഞ്ഞു. എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് ബ്യൂറോക്ക് അങ്ങനെ ഒരു കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിച്ചില്ല? ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ അത്? ചെറിയ വീഴ്ചയാണോ അത്? കേന്ദ്ര ഇന്റലിജൻസ് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ അത്? 12 പ്രാവശ്യം നടക്കുന്നു. ഇതിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പോലെ നമുക്ക് അതല്ല വിഷയമെങ്കിലും ഞാൻ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഈ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കസ്റ്റംസ് എന്ന് പറയുന്നത്. കസ്റ്റംസ് എന്തുകൊണ്ട് പിടിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും ഈ എയർപോർട്ടിന് പുറത്ത് അങ്ങനെ വരില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞാല് ഒരു രണ്ട് ഇത് നോക്കും. നിങ്ങൾ UAE കോൺസുലേറ്റിലേക്ക് വന്നിട്ടുള്ള ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ്. ഈ ബാഗേജ് പരിശോധിക്കുവാൻ ഒരു സംസ്ഥാന സർക്കാർ, കേരളത്തിനൊന്നല്ല, ഒരു സംസ്ഥാന സർക്കാരിനും പറ്റില്ല. ഒരു സംസ്ഥാന സർക്കാരിനും ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ കാര്യത്തിൽ താങ്കളുടെ വാദം ശരിയാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് മറ്റൊരു ഒരു സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനും പരിശോധിക്കാൻ കഴിയില്ല. നേരത്തെ ചോദിച്ച ആ ഒരു വിഷയത്തിലേക്ക് വന്നാൽ, അതായത് ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണ് എന്ന് എത്രയോ ആർജവത്തോടെ എത്രയോ ശക്തിയോടെ വാദിച്ചവരാണ് നമ്മുടെ ഈ പ്രമുഖ നേതാക്കൾ. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അടക്കം ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഈ ചരിത്രം തിരിച്ചടിച്ച് സ്വന്തം കസേരയ്ക്ക് നേരെ വരുമെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല. ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, അന്ന് എന്തായിരുന്നു ശ്രീ ഫിറോസ് കാര്യം? താങ്കളന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തനമായിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ. ശ്രീ കല്ലേലി ശ്രീധരൻ നായർ വലിയൊരു ആരോപണം പറയുന്നു. സരിത എസ് നായരെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കോടികൾ അവര് തട്ടിപ്പറിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു കറക്ക് കമ്പനി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കല്ലേലി ശ്രീധരൻ നായരുടെ ഒരു ആരോപണത്തിനെ തുടർന്നാണ് ആ സംഗതി വരുന്നത്. വലിയ അഴിമതി, സാമ്പത്തിക അഴിമതി, മുഖ്യമന്ത്രി നേരിട്ട് പങ്കാളിയായിട്ടുള്ള അഴിമതി എന്ന് പറയുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു ആരോപണത്തിന്റെ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രശ്നം വരുന്നത്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ വെച്ചിട്ട് സരിത എസ് നായരും ജോപ്പനും അതുപോലെ ജിപ്പുകാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ലൈംഗിക വീഴ്ചയടക്കമുള്ള കാര്യങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ട് നടന്നു. ഞാൻ പറയട്ടെ, എന്നെ ഒന്ന് പറഞ്ഞു അനുവദിക്കാൻ പറ്റും. ശ്രീ ഫിറോസ് ഞാൻ പറഞ്ഞു, അല്ലല്ല, ഇല്ല 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 ഇല്ല, ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്യണം.
അതെ, അന്ന് 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 ഈ ഈ ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് നടപടി എടുത്തത്? എത്ര മാസം കഴിഞ്ഞിട്ടാണ് നടപടി എടുത്തത്? ഇന്നിപ്പോ നിങ്ങൾ ഈ ആരോപണം കൊണ്ടുവന്ന് ഇന്ന് എത്ര ദിവസം? 15 ഇന്ന് 16 തീയതിയാണ്. ഏതാണ്ട് 1 തീയതി കഴിഞ്ഞതിന് ശേഷം 5 തീയതി കൂടിയിട്ടാണ് നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ഇന്ന് 16 തീയതിയാണ്. 15 ദിവസം പോലും ആയില്ല. അതിനിടയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു? അന്ന് 2 കഴിഞ്ഞതിന് ശേഷമാണ് ജോപ്പനും ജിക്കുവിനൊക്കെ മാറ്റി നിർത്താൻ പോലും ഉമ്മൻചാണ്ടി തയ്യാറായിട്ടുള്ളത്. അതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ മനസാക്ഷിയുടെ കോടതി, എന്റെ മനസാക്ഷിയുടെ കോടതി, എന്റെ മനസാക്ഷിയുടെ കോടതി എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇവിടെ മനസാക്ഷിയുടെ കോടതി എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇന്റർപോളിനെയോ CBIയെയോ NIയെയോ ആരെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിച്ചോളൂ. ഞങ്ങൾക്ക് ഇതിനകത്ത് മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ആരെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ. ഞങ്ങൾ എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഈ സർക്കാർ സുതാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട രവികുമാറിന്റെ പാർട്ടിയും മുന്നണിയും ഈ പറയുന്ന ഇപ്പൊ പിടിച്ചല്ലോ ഈ കള്ളക്കടത്ത്, രാജ്യദ്രോഹ കള്ളക്കടത്ത് കേസിൽ പിടിച്ച മുഹമ്മദ് ഷാഫി, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള SS ജ്വല്ലറി, ഈ കള്ളക്കടത്ത് സ്വർണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന SS ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങളാണ്. ഈ തങ്ങളെയും മുസ്ലിം ലീഗിനെയും UDF പുറത്താക്കുവാൻ, കള്ളക്കടത്ത് സ്വർണം കൈകാര്യം ചെയ്യുന്ന പ്രവർത്തകരെ വെച്ചുകൊണ്ട് അവരുടെ ജ്വല്ലറി കള്ളക്കടത്ത് സ്വർണത്തിന് വിപണി മൂല്യം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ജ്വല്ലറികൾ നടത്തുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന തങ്ങളെയും മുസ്ലിം ലീഗിനെയും UDF മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ അവർ തയ്യാറാവോ? മുസ്ലിം ലീഗിന് നേരെ ആക്ഷേപം കൂടുതലായിട്ട് വരും. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ചകൾ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. കാര്യം ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മുസ്ലിം ലീഗിന് നേരെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നേരിട്ട് തന്നെ ഉന്നയിക്കപ്പെടുന്നത്. സ്വപ്ന മുസ്ലിം ലീഗ് അല്ല, അതെ സ്വപ്നയും വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു. വിദേശകാര്യ സഹമന്ത്രിയും സ്വപ്നയുമായിട്ടുള്ള ലിങ്ക് അനിൽ നമ്പ്യാറാണ്, ജനം ചാനലിന്റെ അനിൽ നമ്പ്യാറാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് BJP ഇതുവരെ നിഷേധിച്ചിട്ടില്ല. കാരണം BJP നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഒറ്റ കാര്യം കൂടി, അതായത് ഈ അരുൺ ബാലചന്ദ്രൻ എന്നൊരു കഥാപാത്രം കഴിഞ്ഞ ദിവസം രംഗപ്രവേശം ചെയ്തിരുന്നു താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അരുണാണ് സ്വർണ്ണക്കടത്തുകാർക്ക് ഫ്ളാറ്റ് എടുത്തു കൊടുത്തത്. അദ്ദേഹം കുറച്ച് മുമ്പ് വരെ ഏതോ വലിയ പദവി ഡ്രീം കേരള പദ്ധതിയുടെ എക്സിക്യൂഷൻ കമ്മിറ്റി അംഗമായിരുന്നു. IT പാർക്കുകളുടെ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ഡയറക്ടർ ആയിരുന്നു. അതിനു മുമ്പ് ചില മാസങ്ങൾക്ക് മുൻപ് വരെ മുഖ്യമന്ത്രിയുടെ IT ഫെലോ ആയിരുന്നു. അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് IT ഫെലോ എന്ന് നമ്മുടെ രണ്ട് ആനകളുടെ ചിഹ്നം നമ്മുടെ സർക്കാർ മുദ്രയൊക്കെയുള്ള ID കാർഡും വിസിറ്റിംഗ് കാർഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു. ഇവിടെയൊക്കെ താങ്കൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ കഴിഞ്ഞ 5 മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രൈമിന്റെ കേന്ദ്രമായിരുന്നുവെങ്കിൽ ലളിതമായ സംശയം ശ്രീ പ്രീജിത് രാജ്, ഇവരൊക്കെ ആളുകളെ ബന്ധപ്പെടുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നാൽ അദ്ദേഹത്തിന്റെ ID കാർഡാണ് അദ്ദേഹം കാണിക്കുന്നത്. CMന്റെ IT ഫെലോയാണ് അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡിൽ ഈ പറയപ്പെടുന്ന സർക്കാർ മുദ്രയാണ്. ഇത്തരം ബന്ധങ്ങൾ ആ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് തന്നെയുള്ള ഫ്ളാറ്റിൽ ഒരു മുറി സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ഫ്ളാറ്റ് തന്നെ സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ പിന്നെ എന്താണ് അധികാര ദുർവിനിയോഗം എന്നാണ് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെയൊക്കെ പിഴവുകൾ പറ്റിയില്ല എന്നാണെങ്കിൽ എന്ത് പിഴവാണ് പറ്റിയിട്ടുള്ളത്? ഞാനൊരു കാര്യം ശ്രീ ഫിറോസ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ ശ്രീ ശിവശങ്കർ ഇപ്പൊ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇതെല്ലാം മറച്ചു വെക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം ഇപ്പോഴും മാന്യനായി തുടരുമായിരുന്നില്ലേ? അദ്ദേഹം മാന്യനായി തുടരും. ഞാൻ നിങ്ങളൊരു വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കൂ. ഞാൻ പറട്ടെ, ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് അവരുടെ കൂടെ നടക്കുന്ന, അവരുടെ കൂടെ സുരക്ഷാ കവചമായിട്ട് നടന്നിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്, മനസ്സിലായില്ലേ? അല്ലാതെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഭീകരവാദികളെല്ലാം വെടിവെച്ചു വന്നത്, ആ വെടിവെക്കുന്നതവരുടെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്ന ഉദ്യോഗസ്ഥരാണ് അവരെ. അവര് വെടിവെക്കുന്നത് വരെ അവരുടെ വിശ്വസ്തരാണ്. വെടിവെക്കുമ്പോഴാണ് അവർ ശത്രുവായിട്ട് മാറുന്നത്. പിന്നീടാണ് ഇവിടെ ഏറ്റവും ഭീകരമായിട്ടുള്ള സിഖ് വിരുദ്ധ കലാപം അടക്കമുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് അരങ്ങേറിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു അനുഭവം വരുമ്പോൾ മാത്രമേ, ഒരാളുടെ മുഖം മൂടി പിച്ച് ചീന്തുമ്പോൾ മാത്രമേ അയാളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ശിവശങ്കർ പിടിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചത്. അപ്പൊ ശിവശങ്കർ കുറ്റക്കാരനാണെന്ന് കണ്ടത്. അതുപോലെ താങ്കൾ നേരത്തെ പറഞ്ഞ പേരുകാരൻ എന്താണ്? അരുണ. എന്താണ് അയാൾ? അരുൺ ബാല. ആ രീതിയിൽ എന്തെങ്കിലും
പിന്നെ ഏതെങ്കിലും രീതിയിൽ അയാൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കിപ്പോ മാധ്യമ വാർത്തകൾ വന്നിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ, മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വരാനിരിക്കുന്നുള്ളൂ, അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ശിവശങ്കറിനെയോ അരുണിനെയോ ഒന്നും തന്നെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. കസ്റ്റംസിന്റെ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും മാത്രമേ നടന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. അന്വേഷണം പോകട്ടെ, ശിവശങ്കറിനെ അന്വേഷിക്കട്ടെ. ഇത് പിന്നീട് അവസാനം നമ്പി നാരായണന്റെ പോലെ ആവാതിരിക്കട്ടെ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മാധ്യമ വേട്ട നടത്തി നേരത്തെ ബഹുമാനപ്പെട്ട രവികുമാർ പറഞ്ഞത് കെ കരുണാകരന്റെ ഒരു ഒരു കാര്യമാണ്. എന്തൊരു ആവേശത്തോടുകൂടിയിലെ ട്യൂണയെ പോലെ പുളഞ്ഞ മറിയം റഷീദ, കിടപ്പറയിലെ ട്യൂണയെ പോലെ പുളഞ്ഞ മറിയം റഷീദ, ആ ഒരു പദം എന്റെയും ഫിറോസിന്റെയും, നമ്മൾ രണ്ടുപേരും ആരും പ്രവർത്തന, നമ്മൾ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. മലയാള മനോരമയുടെ എഡിറ്റ് പേജിൽ എഴുതിയതാണ് കിടപ്പറയിലെ ട്യൂണയെ പോലെ പുടഞ്ഞ മറിയം റഷീദ എന്ന്. ഒരാൾക്ക് മാത്രമേ ആ കേസിൽ നഷ്ടമുണ്ടായിട്ടുള്ളൂ, ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പദവിയും പോയി, അദ്ദേഹത്തിന്റെ എല്ലാ ഇതും പോയി. ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും നികൃഷ്ടനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ വിലയിരുത്തപ്പെടുകയും ചെയ്തു. പക്ഷെ ഇന്നെന്താ അവസ്ഥ, എവിടെയെത്തി? അതെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് മനസ്സിലായില്ലേ? നമ്പിനാരായണന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നില്ലേ? എല്ലാം ചെയ്യേണ്ടി വന്നില്ലേ? എന്തായിരുന്നു ആഘോഷം നടത്തിയിരുന്നത്? ഇതിലും വലിയ ആഘോഷം നടത്തിയില്ലേ? ഒരു മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ നിന്ന് വലിച്ച് താഴെയിട്ടില്ലേ? അതിന് നേതൃത്വം കൊടുത്തതാരാ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന എ ഗ്രൂപ്പുകാരനായിട്ടുള്ള നേതാവ്. അതേ ഉമ്മൻചാണ്ടിയാണ് ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അവര അവതാരങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പാർട്ടി തന്നെ ഇടപെടുമെന്നൊക്കെയുള്ള സൂചനകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം താങ്കൾക്ക് അറിയാമല്ലോ, ആർക്കും യാതൊരു പരിചയമില്ലാത്ത കുറെ ന്യൂജൻ തലകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് അത് ഞാൻ ഉന്നയിക്കുന്ന ആരോപണമല്ല. താങ്കൾ തീർച്ചയായിട്ടും താങ്കൾ അങ്ങനെ കരുതരുത്. ഈ പൊതുരംഗത്ത് ഉയർന്നു വരുന്ന കോൺഗ്രസും BJP ഒക്കെ ഉയർന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങളാണ് അത്. ഞാൻ താങ്കളിലേക്ക് വരും, നമ്മുടെ സമയം ഏതാണ്ട് തീരുന്നത് കൊണ്ട്. ശ്രീ അഖിൽ, ഇനി എന്ത് വേണം എന്നുള്ള ചോദ്യത്തിന് താങ്കൾ കൃത്യമായി ഉത്തരം പറഞ്ഞിരുന്നു, അതായത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് അതിന് കുറച്ചും കൂടി വ്യക്തത വരേണ്ടി വരില്ലേ? കാരണം IT സെക്രട്ടറിയെ നേരിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നേരിട്ട് ഈ കേസിലേക്ക് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സർക്കാരിന് ബോധ്യമായിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണക്കടത്ത് പ്രതികളുമായി ബന്ധമുണ്ട്, വഴിവിട്ട ബന്ധമുണ്ട്, അല്ലെങ്കിൽ അടുത്ത ബന്ധമുണ്ട് എന്ന വ്യക്തമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നടപടി എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി കാത്തിരുന്നുകൂടെ ഇനി എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടി കാത്തിരിക്കാനുള്ള ആണോ, അതായത് കുറച്ചും കൂടി കാത്തിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ BJP കോൺഗ്രസും കാണിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഈ കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വളരെ ഗുരുതരമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും കോലാഹലങ്ങളും താൽക്കാലികമായിട്ടെങ്കിലും നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കുമോ? അല്ല, ഇതില് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് രണ്ട് ഉത്തരങ്ങൾ പൃഥ്വിരാജിന്റെ കാര്യങ്ങൾക്ക് പറയാനുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി ആയിരുന്നു നരേന്ദ്രമോദി. പക്ഷെ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഗുജറാത്തിലെ എയർപോർട്ടുകളിൽ കൂടെ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ല എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അല്ല ഞാൻ പറയട്ടെ പൃഥ്വിരാജ്, നിങ്ങൾ ഭയങ്കര സഹിഷ്ണുതയുടെ ഹോൾസെയിൽ ഡീലർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ കേൾക്ക്, ഞാൻ പറയട്ടെ. അത് രണ്ട്, ഇവിടെ അവതാരങ്ങളെ പറ്റി മാർക്സിസ്റ്റ് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സാഹചര്യത്തിൽ കേരള ഗവൺമെന്റിനകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഒരു അവതാരങ്ങളും ഉണ്ടാകില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത്. ഇത് താങ്കൾ പറഞ്ഞ് സൂചിപ്പിച്ച അരുൺ ബാലചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ ഏത് അവതാരത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുള്ളത്? ഇവിടെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനെ, മറ്റേ ഒരു കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ അത് BJP ബന്ധമാണെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതുമുണ്ട്. അത് ശിവശങ്കറിൽ ഒതുങ്ങില്ല, ഒരു അരുൺ ബാലചന്ദ്രനിൽ ഒതുങ്ങില്ല, അത് കേരളത്തിലെ ഏത് ഉന്നതനായ രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും കേന്ദ്രത്തിലെ രാഷ്ട്രീയക്കാരനായാലും കേരളത്തിൽ നിജസ്ഥിതിയായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് കേരളത്തിലെ BJP. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, ഞങ്ങൾ സമരത്തിനു വേണ്ടി സമരം ചെയ്തതല്ല. കേരളത്തിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്ന നിലക്ക് കേരളത്തിൽ ക്രിയാത്മകതയുടെയും സർഗാത്മകതയുടെയും പ്രതിഷേധാത്മകതയുടെയും ഒരു പ്രതിപക്ഷം എന്ന നിലക്ക് ഞങ്ങൾ പ്രതികരിക്കണ്ടേ? കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾ ചോദിച്ചതിന് ഞാൻ ഒരു മറുചോദ്യവും മറുവാദവും ഉന്നയിക്കുകയാണ്. കേരളത്തിലെ
രാവിലെ എണീറ്റിരുന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല എല്ലാ ദിവസവും മുഖ്യമന്ത്രിയെ നേരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്തു പറഞ്ഞാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടി മാത്രം രാവിലെ മാധ്യമ പ്രവർത്തകരെ കാണുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പ്രതിപക്ഷവും കൂടി കൈകോർത്ത് നിന്നിട്ടാണ് കേരളത്തെ സംരക്ഷിച്ചു പിടിക്കേണ്ടത്, കേരളത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു രാഷ്ട്രീയ മാന്യത കാണിക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനനായിട്ടുള്ള പാർട്ടിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാഹചര്യമാണ്, ഞങ്ങൾ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് രാജ്യത്തെ സ്നേഹിക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ഇന്നും 700 പരം കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട്, സമ്പർക്കത്തിലൂടെ നിരവധി കേസുകൾ നടക്കുന്നുണ്ട്. പക്ഷെ സമരം ചെയ്യേണ്ടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമരത്തിലേക്ക് തള്ളിവിടുന്നത് ആരെയാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ധാർമ്മികത എന്ന് പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഒന്ന് യൂട്യൂബിൽ അദ്ദേഹം തന്നെ കണ്ടാൽ രാഷ്ട്രീയ മാന്യതയുണ്ടാകും, രാഷ്ട്രീയ ധാർമ്മികതയുണ്ടാകും. അദ്ദേഹത്തിന് തന്നെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ നടത്തിയ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, പിന്നിലൂടെ വന്നിട്ട് ഒരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ കടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അത് അന്തർധാരയാണ് എന്ന് പ്രസംഗിച്ചത് ഈ പിണറായി വിജയനാണ്. അതെന്ത് വ്യക്തതയാണ് ഇല്ലാത്തത് ഫിറോസ്? കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ, ഫേക്കാണ് എന്നാണ് പറയുന്നത്. ഇഫ്താർ വിരുന്നുകളിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നു, മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്ന് നടക്കുന്ന സമയത്ത് പിറകിലൂടെ സംസാരിക്കുന്നു. ഈ വിഷ്വലെല്ലാം നമ്മൾ കണ്ടതല്ലേ? രണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരൻ ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ നേതാവ് ഉത്തരം പറയേണ്ട, ഞാൻ ഒരു കാര്യം പൃഥ്വിരാജിനോട് ചോദിക്കുകയാണ്. പൃഥ്വിരാജ് പറഞ്ഞു കേരളത്തിൽ വരുന്ന സ്വർണ്ണക്കടത്തിന്റെ 2% മാത്രമാണ് കസ്റ്റംസ് പിടിക്കുന്നത്, മറ്റ് സ്വർണ്ണക്കടത്തുകളുടെ കച്ചവടം നടത്താൻ വേണ്ടി തങ്ങൾ പോയിട്ട് ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൽ വിപണി ഉയർത്തല്. എന്തിന്റെ ഉദ്ഘാടനത്തിനാണ് ഒരു സ്പീക്കർ നിലയിൽ ഈ ശ്രീരാമകൃഷ്ണൻ പോയത്? ഈ കള്ളക്കടത്തുകാരന്റെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനത്തിലല്ലേ ശ്രീരാമകൃഷ്ണൻ പോയി? എന്ത് ധാർമ്മികതയാണ് പൃഥ്വിരാജ് നിങ്ങൾക്കുള്ളത് കേരളത്തിനോട് ഇങ്ങനെ പറയാൻ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു ധാർമ്മികതയാണ്. ആ രാഷ്ട്രീയ ധാർമ്മികതയുള്ളിടത്തോളം കാലം കേരളത്തിന് ആ രാഷ്ട്രീയ ധാർമ്മികതയുള്ളപ്പോഴാണ് നിങ്ങൾക്ക് പറയാൻ മടിയിൽ കനമില്ലാത്തപ്പോൾ വഴിയിൽ പേടിക്കണ്ട എന്ന് ആ രാഷ്ട്രീയ ധാർമ്മികതയുള്ള സമയത്താണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികതയില്ല. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾ തരം പോലെ മാറ്റി മാറ്റി പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചട്ടുകവും, പ്രതിപക്ഷത്തിലിരിക്കുമ്പോൾ മറ്റൊരു വാദവും നടത്തുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേരളത്തിൽ ഒരാൾക്കും സംശയമില്ല. യു ഡി എഫിന്റെ കാലത്ത് സരിതയും LDFന്റെ കാലത്ത് സ്വപ്നയുമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മലീനസ്ഥമാക്കിയിരിക്കുകയാണ് ഈ രണ്ട് മുന്നണികളുമെന്ന് അടിയുറച്ച് വിശ്വസിക്കാനാണ് ഭാരതീയ ജനത പാർട്ടി. എത്രത്തോളം എത്രത്തോളം മലീനസ്ഥമാക്കപ്പെട്ടു കേരളത്തിന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പൊതുമണ്ഡലം എന്ന് ഈ NIA അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ. അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടാകണം എന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതെ അതെ, രാഷ്ട്രീയ ധാർമ്മികത പുലരണമെന്ന വാദം അഖിൽ ഉയർത്തുമ്പോൾ ശ്രീ പ്രീജിത് രാജ് ഇതുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങളിൽ സാങ്കേതികമായി ശ്രീ അഖിൽ പറഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് അരുൺ ബാലചന്ദ്രനെ ഒക്കെ ബന്ധപ്പെടുത്തുമ്പോൾ സാങ്കേതികമായി ചിലപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടായിരിക്കില്ല ജോലി ചെയ്തിരുന്നത്, എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ID കാർഡും വിസിറ്റിംഗ് കാർഡും ഒക്കെ ID കാർഡ് ഉപയോഗിച്ചിട്ടാണ്. എന്തിനാണ് പ്രതിപ്തേ നിങ്ങള്? എന്തിനാണ് പ്രതിപ്തേ നിങ്ങൾ പട്ടിയാക്കുന്ന പാർട്ടിയാണ്? നിങ്ങൾക്ക് അതിനുള്ള ധാർമ്മികതയാണ്.